ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ, തക്കാളി കിടുകിടു. അതായത് കടുക് കിടുകിടു എന്ന് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് നമ്മുടെ തക്കാളി കിടുകിടു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ തക്കാളി കിടുകിടു ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ്. പഴുത്ത തക്കാളി തന്നെ വേണം നമ്മുടെ ഈ തക്കാളി കിടുകിടുവിന്. പിന്നെ ഒരു അഞ്ച് പച്ചമുളക്, കുറച്ച് വേപ്പില. അപ്പോൾ പച്ചമുളക് ദേ ഈ കാണുന്ന പോലെ കുരുകുരുവെന്ന് അരിയുക, തക്കാളിയും അതുപോലെ തന്നെ കുരുകുരുവെന്ന് അരിയുക. അപ്പോൾ പഴുത്ത തക്കാളി തന്നെ വേണം നമ്മുടെ കിടുകിടുവിന് കേട്ടോ. അപ്പോൾ നമുക്ക് കടുക് പൊട്ടുന്ന കിടുകിടു ശബ്ദത്തോടെ നമുക്ക് നമ്മുടെ തക്കാളി കിടുകിടു റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, കടുക് വറുക്കുന്ന അതേ സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ കറി. അതുകൊണ്ടാണ് ഇതിന് തക്കാളി കിടുകിടു എന്ന് പേരിട്ടത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെ തക്കാളി കിടുകിടു. അപ്പോൾ പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കുട്ടികൾക്ക് ചോറിന് കൊണ്ടുപോകാനും ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ. അപ്പോൾ തക്കാളി കിടുകിടു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. രണ്ട് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തക്കാളി കിടുകിടു ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ദേ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് 5 മിനിറ്റ് മതി കേട്ടോ ഈ തക്കാളി കിടുകിടു ഉണ്ടാക്കാൻ. തന്നെയല്ല, നല്ല രുചിയാണ്, അടിപൊളി രുചിയാണ്. ഒരു പറ ചോറ് വേണമെങ്കിലും നമ്മൾ ഇത് വെച്ചിട്ടുണ്ണു. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് തക്കാളി കിടുകിടു ഉണ്ടാക്കാനായിട്ടതേ ഞാൻ ഒരു അല്പം കടുകും ഒരു രണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കടുക് നല്ല പോലെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ദേ ഒരല്പം വേപ്പിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊരു 5 പച്ചമുളകും 2 തക്കാളിയും ഉണ്ട്, അതൊക്കെ കൊടുക്കാം. തീ നല്ലപോലെ കൂട്ടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ദേ ഇത്ര ഉപ്പിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. ഈ തക്കാളി കിടുകിടുവിന് നമ്മൾ എടുക്കുന്നത് കാരണം ഇതിന് ഒരുപാട് എരിവ് പാടില്ല, നല്ല രുചിയുള്ള ഒരു കിടുകിടുവാണ്. അപ്പോൾ ദേ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു, ഏകദേശം 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് രണ്ടും കൂടി നല്ല പോലെ മൊരിച്ചെടുക്കാം. നമ്മുടെ തക്കാളി, പച്ചമുളക്, കടുക് എല്ലാം കൂടി ദേ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് തീയെന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം, തീ സിമ്മിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരൽപ്പം, അതായത് ദേ നോക്കൂ, ഒരൽപ്പം വേണ്ട, ഒരു നുള്ളൊന്നും ഇല്ല, ഒരൽപ്പം ഒരു പൊടി പൊടി അങ്ങനെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ കണ്ട കടുക് പൊട്ടുന്ന സമയം മതി നമ്മുടെ തക്കാളി കിടുകിടു ഉണ്ടാക്കാൻ. ദേ കറി റെഡിയായി, ദേ നല്ല അടിപൊളി തക്കാളി കിടുകിടു റെഡിയായി കേട്ടോ. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കടുക് പൊട്ടുന്ന സമയം കൊണ്ട് ഒരു തക്കാളി കിടുകിടു, ഇത് മാത്രം മതി ചോറിനാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. നമുക്കൊരു ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തീ സിമ്മിലിട്ടിട്ട് മൂടി വെച്ചു നോക്കാം. ഈ കറി ഇപ്പൊ വെന്ത് കഴിഞ്ഞു കേട്ടോ. എന്നാലും നമ്മളൊരു 5 മിനിറ്റ് ഇതിനെ മൂടി വെച്ചു കൊടുക്കണത്. ഇതിന് നമുക്ക് കുറച്ച് ഗ്രേവി വേണം, ഒരുപാടല്ല ഒരല്പം. അപ്പോൾ അതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ചു കൊടുക്കണത്. അപ്പൊ 5 മിനിറ്റ് കഴിയിട്ടേ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ
തക്കാളി കിടുകിടു മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ആയി ഇപ്പോ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളി ചോറിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ഇത് മാത്രം മതി നമുക്ക് ഒരു അല്പം വേപ്പില ഇട്ട് കൊടുക്കാം ഒന്ന് കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോ കണ്ടോ ഇത് ഒരു അടിപൊളി കറിയാ ട്ടോ ദേ ഇത് ഒരു അല്പം മതി ചോറുണ്ണാനായിട്ട് ദേ ഇത്രയും മതി ചോറുണ്ണാൻ അത്രയും രുചിയാണ് ഈ കറി അപ്പോൾ നമ്മുടെ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളി കിടുകിടു റെഡിയായി ട്ടോ ഇത് മൂടി വെക്കൊന്നും വേണ്ട നമ്മൾ കടുകിട്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ കറി റെഡി ആവും ട്ടോ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ അപ്പോഴാണ് അതിന് നല്ല രുചി ഉണ്ടാവുക അപ്പോൾ ദേ റെഡിയായി നമ്മുടെ തക്കാളി കിടുകിടു ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം ട്ടോ അപ്പോൾ ദേ എല്ലാവരും കണ്ടുലോ നമ്മുടെ തക്കാളി കിടുകിടു ഇത് നമുക്ക് ചോറിന് കൊണ്ടുപോവാൻ ഒരു നിമിഷം കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ തക്കാളി കിടുകിടു അപ്പോൾ നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് ചോറിന് കൊണ്ടുപോകാനും നമുക്ക് പെട്ടെന്ന് ഒരു അതിഥി വരുമ്പോൾ കറികളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കറിയും ഒരു മുട്ട ഓംപ്ലേറ്റ് മാത്രം മതി നമുക്ക് ചോറിനാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് തക്കാളി കിടുകിടു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് തക്കാളി എടുത്തോളൂ കേട്ടോ ഇവിടെ രണ്ടേ രണ്ട് പേരുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇത് രണ്ട് നേരത്തേക്ക് ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഈ ഒരു കറി മതി നല്ല രുചിയാണ് കേട്ടോ ഈ കറി ഇപ്പൊ കണ്ട നമ്മുടെ തക്കാളി കിടുകിടു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ തക്കാളി കിടുകിടു ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ